പിഎസ്സി ഹോൾ ടിക്കറ്റിന്റെ മലയാളം മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒറ്റപ്പദം എന്ന ഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുകൾ കാണാത്തവര് അത് കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മലയാളത്തിലെ എല്ലാ ക്ലാസ്സും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അധികം സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. വാചാലൻ. അധികം സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? വാചാലൻ. വ്യാകരണം അറിയുന്നവൻ എന്ന അർത്ഥമുള്ള പദം. വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ എന്ന ഒറ്റപ്പദം ഏതാണ്? വൈയാകരണൻ. നാസ്തികൻ എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത്. കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ. നാസ്തികൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ. ദീർഘദർശി എന്ന അർത്ഥം വരുന്നത്. മുൻകൂട്ടി കാണാൻ കഴിവുള്ളയാൾ. ദീർഘദർശിയുടെ ഒറ്റപ്പദം ഏതാണ്? മുൻകൂട്ടി കാണാൻ കഴിവുള്ളയാളാണ് ദീർഘദർശി. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. സുഖരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്ന അർത്ഥം വരുന്ന പദമാണ് സുഖരം. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം. വ്യാഴവട്ടം. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം. പറയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം. വിവക്ഷ. പറയാനുള്ള ആഗ്രഹം, വിവക്ഷ. റഷ്യയെ സംബന്ധിക്കുന്നത് എന്നതിന് പറയാവുന്ന ഒറ്റപ്പദം. ആർഷം. നമ്മൾ പഠിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം പഠിച്ച ക്വസ്റ്റ്യൻ ആണിത്. റഷ്യയെ സംബന്ധിക്കുന്നത് ആർഷം. കൂട്ടത്തിൽ പെടാത്തത്. ജാമാതാവ്. കൂട്ടത്തിൽ പെടാത്തതാണ് ജാമാതാവ്. ഒറ്റപ്പദം കണ്ടെത്തുക. വിഗ്രഹിക്കുന്നയാൾ. ഗ്രാഹകൻ. ഗ്രഹിക്കുന്നയാൾ ആരാണ്? ഗ്രാഹകൻ. വേദത്തെ സംബന്ധിക്കുന്നത് ഒറ്റപ്പദമാക്കുക. വൈദികം. വേദത്തെ സംബന്ധിക്കുന്നത് വൈദികം. കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ശുശ്രൂഷ. കേൾക്കാനുള്ള ആഗ്രഹം, ശുശ്രൂഷ. സൂര്യനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ പറയുന്ന പദം. സൗരം. സൂര്യനെ സംബന്ധിച്ചത് സൗരം. ഭർത്താവിന്റെ അഥവാ ഭാര്യയുടെ അച്ഛൻ എന്ന അർത്ഥത്തിൽ പറയുന്ന പേര്. ശ്വശുരൻ. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ എന്ന അർത്ഥത്തിൽ പറയുന്ന പേരാണ് ശ്വശുരൻ. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര, ജൈത്രയാത്ര. മൃദുവിന്റെ ഭാവം എന്നർത്ഥമുള്ളത്. മാർദ്ദവം. മൃദുവിന്റെ ഭാവം എന്നർത്ഥമുള്ളത് മാർദ്ദവം. തിഥി നോക്കാത്തവൻ ഒറ്റപ്പദം ഏത്? അതിഥി. തിഥി നോക്കാത്തവൻ അതിഥി. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ. ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. വേര് മുതൽ തലപ്പ് വരെ എന്നതിനർത്ഥം. ആമൂലാഗ്രം. വേര് മുതൽ തലപ്പ് വരെ എന്നതിന്റെ അർത്ഥമാണ് ആമൂലാഗ്രം.
താഴെ പറയുന്നതിൽ തെറ്റായത്? പറയുന്നയാൾ പഠിതാവ്. ഇതാണ് തെറ്റായിട്ടുള്ളത്. പറയുന്നയാൾ വക്താവാണ്, പറയുന്നയാൾ പഠിതാവ് എന്നുള്ളതാണ് തെറ്റ്. കേൾക്കുന്നയാൾ ആരാണ്? ശ്രോതാവ്. കേൾക്കുന്നയാൾ ശ്രോതാവ് ശരിയാണ്. നയിക്കുന്നയാൾ നേതാവ്, അത് ശരിയാണ്. നിയന്ത്രിക്കുന്നയാൾ നേതാവ്, ഇതും ശരിയാണ്. അപ്പൊ തെറ്റുള്ളത് ഓപ്ഷൻ എ ആണ്. വിശ്വസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം വിശ്വസ്തൻ. വിശ്വസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് വിശ്വസ്തൻ. തായാണ് യൂസ് ചെയ്യേണ്ടത് വിശ്വസ്തനില്. അയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം പ്രേഷിതൻ. അയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം പ്രേഷിതൻ. ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന അർത്ഥത്തിൽ വിധവ എന്ന് പറയും. ഭാര്യ മരിച്ചയാൾക്ക് എന്തു പറയും? വിഭാര്യൻ. ഭർത്താവ് മരിച്ച സ്ത്രീയെയാണ് വിധവ എന്ന് പറയുന്നത്. ഭാര്യ മരിച്ച ആൾക്ക് പറയുന്നത് വിഭാര്യൻ എന്നാണ്. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പതിയിൽ നിഷ്ഠയുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം പതിവ്രത. പതിയിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ആ ചന്ദ്രതാരം. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം, അതിന്റെ ഒറ്റപദമാണ് ആ ചന്ദ്രതാരം. യാഗം ചെയ്യുന്നയാൾക്ക് പറയുന്ന പേര് യജമാനൻ. യാഗം ചെയ്യുന്നയാളാണ് യജമാനൻ. ചിരഞ്ജീവി എന്ന പദത്തിൽ അടങ്ങിയിട്ടുള്ള ആശയം ചിരകാലം ജീവിക്കുന്നവൻ. ചിരഞ്ജീവി ചിരകാലം ജീവിക്കുന്നവൻ. എളുപ്പത്തിൽ കിട്ടുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം സുലഭം. എളുപ്പത്തിൽ കിട്ടുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് സുലഭം. ജലത്തിൽ ശയിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദം നാരായണൻ. ജലത്തിൽ ശയിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദമാണ് നാരായണൻ. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം ലൗകികം. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം ലൗകികം. ലൗകികം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ലൗകികമല്ല ലൗകികം. ഇതാണ് ശരിയായിട്ടുള്ള പദം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദമാണ് പിബഡിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബഡിഷു. ഭക്ഷണ വസ്തുക്കൾ സംഭരിക്കുന്ന മുറി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം കലവറ. ഭക്ഷണ വസ്തുക്കൾ സംഭരിക്കുന്ന മുറി കലവറ. അടി മുതൽ മുടി വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ആപാദചൂടം. അടി മുതൽ മുടി വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ആപാദചൂടം. കാലം കഴിഞ്ഞത് എന്നതിനുള്ള ഒറ്റപദം നിഷ്കാലികം. കാലം കഴിഞ്ഞത് നിഷ്കാലികം. തിരിച്ചറിയാനുള്ള അടയാളം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം
പ്രത്യഭിജ്ഞാനം, തിരിച്ചറിയാനുള്ള അടയാളം പ്രത്യഭിജ്ഞാനം. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി വൈഭവമുള്ളവൻ എന്നതിന് ഒറ്റപ്പദം. പ്രത്യുൽപന്നമതി, സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി വൈഭവമുള്ളവൻ പ്രത്യുൽപന്നമതി. ആർഷം എന്നത് ഏതിന്റെ ഒറ്റവാക്കാണ്? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആർഷം. റഷ്യയെ സംബന്ധിച്ചത് ആർഷം.